ശ്രീമതി മേരി ജോർജ് സാമ്പത്തിക വിദഗ്ധ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി മേരി ജോർജ്, സാമ്പത്തിക പ്രതിസന്ധി ഏറെ നാളായി കേരളത്തെ ബാധിക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ സമീപനങ്ങൾ തന്നെയാണ് കേരളത്തെ ആ നിലയിലൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ കടമെടുപ്പ് പരിധി വീണ്ടും വെട്ടിക്കുറച്ചിരിക്കുന്നു. ഈ അവസാന പാദത്തിൽ സർക്കാരിനെ വലിയ രീതിയിൽ അത് ബാധിക്കും എന്നതാണ് ധനമന്ത്രി സൂചിപ്പിക്കുന്നത്. എല്ലാ കേരളീയനെയും ബാധിക്കും എന്ന ഒരു കാര്യം കൂടി ധനമന്ത്രി സൂചിപ്പിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് സാഹചര്യങ്ങളെ നോക്കുന്നത്? വലിയ ബുദ്ധിമുട്ടേറിയ മാസങ്ങൾ വരാനിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് നമുക്ക് ഒരു ജനുവരി മാർച്ച് മാസങ്ങൾ, അതായത് ഒരു വർഷത്തിന്റെ അവസാനത്തെ ക്വാർട്ടർ, ആ ക്വാർട്ടറില് ഒരു 30,000 കോടിയുടെ ചെലവുകൾ എങ്കിലും വേണ്ടി വരും. ഉദാഹരണത്തിന്, ഇപ്പൊ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന പ്ലാൻ ഫണ്ട് ഓർത്തോളൂ, അത് തന്നെ 100% കൊടുക്കേണ്ട സ്ഥാനത്ത് 18% കൊടുത്തിട്ടുള്ളൂ. ഇനി അതുപോലെ ഏതു മേഖല എടുത്താലും, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ പദ്ധതി ചെലവുകൾ വളരെ താഴ്ന്ന നിലവിലാണ്. അതൊക്കെ കൊടുത്തു എന്ന് വരുത്തി തീർക്കുകയെങ്കിലും ചെയ്യുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ്. ഇപ്പൊ അങ്ങനെ കൊടുത്തു എന്ന് വരുത്തി തീർക്കാൻ പോലും പറ്റാത്ത തരത്തില്, അതായത് കേരളം ഇതുവരെ 1956 ശേഷം ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ലാത്ത അത്ര ഭീകരമായ ആശങ്കാജനകമായ ധനപ്രതിസന്ധിയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 30,000 കോടി വേണ്ടെടുത്ത് 2,000 കോടിയിൽ താഴെ, അതായത് 1,858 കോടി അങ്ങനെ എന്തോ ആണ് ഇപ്പൊ അവസാനമായിട്ട് എടുക്കാൻ പറ്റുന്നത്. ആ സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് ഒരു കാരണവശാലും ചെലവുകളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. വാട്ട് നെക്സ്റ്റ്, അടുത്ത ലെവലിൽ എന്ത് ചെയ്യാം എന്ന അവസ്ഥയാണ്. പക്ഷേ ഒരു ധനമന്ത്രി ഓർക്കേണ്ട കാര്യമുണ്ട്. ഒരു ധനമന്ത്രിയും ഗവൺമെന്റും ഗവർണൻസിലും മികവ് കാണിക്കുകയും പിരിച്ചെടുക്കേണ്ട വരുമാനം പിരിച്ചെടുക്കുകയും ചെയ്യണം. നിങ്ങൾക്കറിയാമോ, 2022-23 CAG റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കാണിച്ചിരിക്കുന്നത്, അതായത് അതിന്റെ രണ്ടാമത്തെ റിപ്പോർട്ട്, റവന്യൂവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്ന 28,258.39 കോടി പിരിച്ചെടുക്കാൻ അരിയർ കുടിശ്ശിക കിടക്കുന്നുവെന്നാണ്. എന്ന് വെച്ചാല് അത് അതായത് സംസ്ഥാനത്തിന് പ്രതീക്ഷിക്കാവുന്ന, സാധാരണ രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന വരുമാനത്തിന്റെ 24.23% CAG അടിവരയിടുന്നു. എന്ന് വെച്ചാൽ 24-25% അരിയർ വരത്തക്ക രീതിയിൽ കാര്യക്ഷമതയില്ലാതെ കേരളീയവും നവകേരള സദസ്സും ഒക്കെയായിട്ട് ഒരു ഗവൺമെന്റ് മുൻപോട്ട് പോയാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ ഒക്കുകയില്ല. മാത്രവുമല്ല, ഈ ഗവൺമെന്റിന്റെ എല്ലാ കാലത്തെ LDF ഗവൺമെന്റിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് പറയുക, ചെലവ് ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് കടമെടുപ്പാണ്. കടമെടുത്താൽ എന്തിന് തിരിച്ചു കൊടുക്കണം എന്ന ഒരു വ്യവസ്ഥയോടുകൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. നമ്മളെ കേൾക്കെ പറയും കടമെടുത്താൽ ഇങ്ങനെ കൃത്യമായിട്ട് തിരിച്ചു അടയ്ക്കാമെന്ന്. പക്ഷേ ആ തിരിച്ചടവ് 10 വർഷമൊക്കെ കഴിഞ്ഞായിരിക്കും തിരിച്ചടവ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾ കൊണ്ട് തിരിച്ചടയ്ക്കേണ്ടതാണ്. അപ്പൊ ഇവർക്കറിയാം, ഇവർ ഭരണത്തിൽ നിന്ന് മാറി അടുത്ത ഭരണത്തിൽ വരുന്നവരുടെ തലയിലും അടുത്ത ജനറേഷന്റെ, അതായത് ഒരമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞിന്റെ തലയിൽ പോലും കടഭാരം കെട്ടിവയ്ക്കത്തക്ക രീതിയിൽ കടമെടുത്താണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നേറിക്കൊണ്ടിരുന്നത്. അവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ് കടുമെട്ടെന്ന് ഞാൻ പറയില്ല, സാമാന്യ രീതിയിൽ യുക്തിസഹമായ രീതിയിലാണ് നിർമ്മലാ സീതാരാമൻ കടമെടുപ്പിനെ പരിധി നിശ്ചയിച്ചിട്ടുള്ളത്. കേരളത്തിന് ലഭിക്കേണ്ടതിന്റെ 5,600 കോടി ഒറ്റയടിക്ക് കുറയുന്ന ഒരു സാഹചര്യം ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും ഉണ്ടാവുകയാണ്. അത് കടുംവെട്ടല്ലാതെ പിന്നെ എന്തെന്ന് പറയും? അതിനെ കടുമെട്ടെന്ന് പറയുന്നത് സാഹചര്യം അനുസരിച്ച് വേണം. അതായത് നിങ്ങൾ ഇങ്ങനെ കടമെടുക്കരുത്. 2017 മുതൽ CAG ചൂണ്ടിക്കാണിച്ചു, CAGയെ എതിർത്തു. എന്താണ് അരുത് എന്ന് പറഞ്ഞത്? കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുക്കുന്ന കടം ബജറ്റിനകത്താണ്, ബജറ്റിന് പുറത്തല്ല. ഇങ്ങനെ കടമെടുത്താൽ അത് ഭരണത്തിന്റെ, അതായത് സംസ്ഥാനത്തിന്റെ ഭാവിയെ ബാധിക്കും, കടക്കണിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോകും. ഇങ്ങനെ കടമെടുക്കുന്നതിൽ ട്രാൻസ്പെറൻസി ഇല്ല. കാരണം കിഫ്ബി വഴി എടുക്കുന്ന കടമോ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴി എടുക്കുന്ന കടമോ അതേപറ്റിയുള്ള
കൃത്യമായ കണക്കുകളോ അസംബ്ലിയിൽ പോലും വെക്കേണ്ട എന്ന് നിയമപരിഷ്കരണം നടത്തിയിട്ടാണ് ഇവർ കടമെടുത്തത്. അങ്ങനെ കടമെടുത്തത് കൊണ്ടാണ് സി എ ജി പറഞ്ഞത് ഇങ്ങനെ കടമെടുക്കുന്നത് അപകടമാണ്. അത് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ആവർത്തിച്ച് ഇവരെ സൂചിപ്പിച്ചു, ഇവരെ ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ, അതായത് പല ആവർത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുകളിൽ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടി പല ആവർത്തി. ഒരു മാസം മുൻപ് കൂടി അതേ റിപ്പോർട്ട് പുറത്തു വന്നു. അത് കഴിഞ്ഞ് നിർമ്മലാ സീതാരാമൻ ഇവിടെ വന്നപ്പോൾ അല്ലാതെ ഓരോ ചർച്ചകളിലും ഇങ്ങനെ കടമെടുത്തു പോകുന്നത് അപകടമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ കടത്തിന്റെ പരിധി വെട്ടിക്കുറച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുത്തിരിക്കുന്ന കടം 14,000 കോടിയിൽ അധികം വരും. അതിനെ അതിന്റെ ഒരു ഭാഗം ഈ വർഷത്തെ കടത്തിൽ നിന്ന് വെട്ടിക്കുറക്കിയാണ് ഉണ്ടായത്. അത് നമുക്ക് കടുമട്ടെന്നൊന്നും പറയാനൊക്കില്ല. ഒരു കേന്ദ്രത്തിന് ഉത്തരവാദിത്വം ഉണ്ട്. എന്താ ഉത്തരവാദിത്വം എന്ന് നിങ്ങൾക്കറിയുമോ? അതായത് സംസ്ഥാനം ഈ അതായത് ആ എന്തിനാണ് കിഫ്ബിയിലും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡിലും ആളുകൾ അവരുടെ ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നത്? അവർക്ക് ധൈര്യമുണ്ട്. ഒന്നാമത്തെ ഗ്യാരണ്ടി സോവറിൻ ഗ്യാരണ്ടി, അതായത് ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഗ്യാരണ്ടിയിൽ ഫെയിലായാല് കേന്ദ്ര ഗവൺമെന്റ് വരും അവരെ ബെയിൽ അവരുടെ ബാധ്യതകൾ തീർക്കാൻ. ധൈര്യം കൊണ്ടാണ് ശ്രീമതി മേരി ജോർജ്, അത് കടമെടുപ്പിന്റെ മാത്രം കാര്യമാണല്ലോ, കേരളത്തിന് അർഹമായ വിഹിതം നൽകുന്നതിലും ഉണ്ടല്ലോ കേന്ദ്രത്തിന് ഈ രണ്ട് തട്ട്. കേരളത്തോടുള്ള സമീപനവും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള സമീപനവും വേറെയാണല്ലോ. എല്ലാം കൂടാകുമ്പോഴല്ലേ കേരളത്തിന് ഈ സ്ഥിതി എത്തുന്നത്? രണ്ട് തട്ടിൽ നിന്നിട്ടല്ല ഇത് ചെയ്യുന്നത്, ഇത് നീതിയുക്തമായി മാത്രം ചെയ്യുകയാണ്. കേന്ദ്രത്തിന്റെ തലയില് ഇങ്ങനെ കടം വന്ന് വീണാൽ എല്ലാ സംസ്ഥാനങ്ങളും ഇത് തന്നെ തുടരും. അല്ല, കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം ഉൾപ്പെടെ മുടങ്ങുമ്പോഴാണ് കടമെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, കൂടുതൽ കടമെടുപ്പ് വേണ്ടി വരുന്നത്. അർഹതപ്പെട്ടതും കിട്ടുന്നില്ല, കടമെടുക്കാനും സമ്മതിക്കുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കരുത്. അർഹതപ്പെട്ടത് എടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കുന്നുണ്ട്, അനർഹമായത് എടുക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കാത്തത്. അതിനെ കടുംവെട്ട് എന്ന് പറയാൻ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സ്വയം ന്യായീകരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ്. അപ്പൊ അവര് വിചാരിക്കുന്ന ഇലക്ഷനും കൂടി വേറെ 100 കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അതിനൊക്കെ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് പറയാം. പക്ഷെ ഈ കടമെടുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത, ആ ഒറ്റ കാരണം അമിത ചെലവ്, ധൂർത്ത്, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് കേരളം ഈ പരുവത്തിൽ എത്തിയത്. ഇപ്പോൾ കേന്ദ്രം പിന്നെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് കടുംവെട്ടല്ല, നേരായ വെട്ട് മാത്രമാണ്. ശരി, വളരെ നന്ദി ശ്രീമതി മേരി ജോർജ് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. എന്തായാലും